രഞ്ജിത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു തുടങ്ങാം. ബോഡി ലാംഗ്വേജിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ നടപ്പും ഇരിപ്പും രീതികളും സംസാരിക്കുന്ന രീതിയും ഒക്കെ പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരാറുണ്ട്, പ്രത്യേകിച്ചും കോമഡി പരിപാടികൾക്ക്. ഈ മീശയുടെ രഹസ്യം എന്താണ്? ഇപ്പം ഒരു പ്രത്യേക മാറ്റമൊക്കെ വരുത്തിയിരിക്കുന്നത്. അത് ശരിക്കും കോമഡിയും വില്ലനിസും ഒക്കെ വിറ്റൊരു ഹീറോയിസത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു തസ്കര വീരൻ ലൈൻ ഞാൻ പിടിച്ചത്. ബാക്കിയെല്ലാം ഏറെക്കുറെ കവർ ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ സ്വയം തോന്നി തുടങ്ങി അല്ലേ? സമയം അടുത്തു, നേരത്തെ രവിചേട്ടൻ പറഞ്ഞു ആയിട്ടില്ല എനിക്ക്, പക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞു എന്നാണ്. അല്ല രഞ്ജി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. രഞ്ജി പറഞ്ഞല്ലേ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ആരും ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്? ഒരു സംശയം. തീർച്ചയായിട്ടും എന്നെ ആയിരിക്കില്ല, എന്നുവെച്ചാൽ ഞാനാണ് സ്ലിം ബ്യൂട്ടി ഉള്ളത്. അതുകൊണ്ട് എന്നെ അങ്ങനെ പറയാനുണ്ട്. അങ്ങനെ സൗന്ദര്യത്തിന്റെ ദൈവം വാരിക്കോരി കൊടുത്ത സൗന്ദര്യം മൊത്തം ശരീരത്തിലേക്ക് ആവാഹിച്ച്, നമ്മൾ തമ്മിൽ പ്രശ്നമാവും കേട്ടോ. ഇല്ല, രഞ്ജിത്തേട്ടൻ തന്നെ പറഞ്ഞാൽ മതി, ഉത്തരം പറഞ്ഞാൽ മതി. അതായത് മീശയുടെ കാര്യം പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ചില മെയിൻബോഡികളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത് അല്ലാതെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയില്ല എന്നൊരു ശരിക്കും ഒരു ഒരു ക്യാരക്ടറായി മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാരക്ടറിന്റെ ഒരു മേക്കപ്പിൽ തന്നെ ഒരു അപ്പിയറൻസിൽ തന്നെ ഒരു കോമഡി ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു 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 പകുതി ഭാഗം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ആപ്റ്റായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ക്യാരക്ടർ പകുതി സക്സസ് ആയി എന്നുള്ളതാണ്. അങ്ങനെ അതിന് കുറച്ച് മേക്കപ്പും ഈ അഭിനയം എന്ന് പറയുമ്പോഴത്തേക്ക് പല കാര്യങ്ങളൂടെ ചേർന്നതാണ്. ഇപ്പോൾ വസ്ത്രം, മേക്കപ്പ്, വസ്ത്രം, പിന്നെ ശബ്ദം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചേർന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. അല്ല, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടോ? അപ്പൊ ഈ ക്യാരക്ടർ ആകുന്ന ലുക്ക് വൈസിനല്ലേ പറഞ്ഞത്? ഇവിടെ വന്നിരിക്കുന്ന രഞ്ജിത്ത് ആയിട്ടല്ലേ ഏത് ക്യാരക്ടർ ആയിട്ടാ വന്നത്? രഞ്ജിത്ത് ആണല്ലോ. അപ്പൊ ഇത് നോക്കിയാണ് ഇനി ക്യാരക്ടർ തരേണ്ടത്? ക്യാരക്ടർ ആകുമ്പോ ക്യാരക്ടറിലേക്ക് മാറുകയല്ലോ. ഗംഭീര മീശയാണ്. അപ്പൊ ജീവിതത്തിലാണോ ഈ തസ്കര വീരനായിട്ട് അഭിനയിക്കുന്നത്? ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ 4 ദിവസം മുമ്പാണ്. അപ്പൊ 4 ദിവസം മുമ്പേ ഞാൻ 4 ദിവസം മുമ്പേ ഞാൻ വേലിയൊക്കെ തിരിച്ച് പണി തുടങ്ങി. അപ്പൊ ഇന്നായപ്പോ ഏകദേശമായി, ഇത് ഉച്ചയ്ക്ക് പോയി അങ്ങ് ഷേവ് ചെയ്യും. എന്ത് ചെയ്യാ, ഒരു വിധത്തിലും നന്നാവാൻ തൽപ്പരമില്ലെന്ന് വെച്ചാല് എനിക്ക് നേരത്തെ പറഞ്ഞതിനോട് ലക്ഷ്മിക്ക് ശ്രദ്ധിക്കണം. ഈ മീശ മാത്രമല്ല, ഈ മുഖവും ഭാവിയുടെ ഒരു വാഗ്ദാനമാണ്. എന്താ പറഞ്ഞു? എനിക്ക് തോന്നുന്നു വേഷത്തിൽ ഒരു 50% കാര്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതായത് ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ വലിയ മഹാനടനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ കൊതിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചു, സീരിയലിലും ഇപ്പൊ സിനിമയിലും അഭിനയിച്ചു. അപ്പോ ജഗതിയെങ്കിലുമായിട്ട് കുറച്ചൊന്ന് സംസാരിക്കാൻ ഒരു എനിക്ക് തോന്നി തുടങ്ങിയപ്പോ ഞാൻ അങ്കിളിനോട് ഫസ്റ്റിലേ പറഞ്ഞ കാര്യം, അങ്കിളെ ലോകത്തിലെ ഏത് മീശ വെച്ചാലും ചേരുന്ന ഒരേ ഒരു ആർട്ടിസ്റ്റ് താങ്കളാണെന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് അത് കാണുമ്പോ തന്നെ ഹെയർ സ്റ്റൈലും മീശയും ഡ്രസ്സും ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരും. പക്ഷെ ലക്ഷ്മി, ഈ പുരുഷന്മാരാണെങ്കിൽ ഇവർക്ക് ഈ മീശയിൽ വല്ല വ്യത്യാസം ചെയ്തിട്ടുണ്ട്, പല വേഷങ്ങളും പല ഇത് വെച്ചിട്ട്. പക്ഷെ ഞങ്ങള് ക്യാരക്ടർ കാണുമ്പോഴും സാരി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റ് മുണ്ട് എടുത്തിട്ടൊക്കെ പോകാറുള്ളൂ. നമ്മൾ ഇങ്ങനെ മീശ വെച്ചിട്ടോ അല്ലെങ്കിൽ മുടി വളർത്തിയിട്ടോ മുട്ട അടിച്ചതിനെ കൊണ്ടൊന്നും ക്യാരക്ടേഴ്സ് മാറി തന്നിട്ടില്ല. പല വേഷങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രേക്ഷകർക്ക് എല്ലാം കാണുമ്പോൾ ജിജാ സുരേന്ദ്രൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ മാറ്റി തരില്ലല്ലോ. അപ്പൊ രഞ്ജിത്ത് മാത്രം എന്തിനും മീശ വെച്ചിട്ടും ഇതുപോലെയൊക്കെ ആയിട്ട് വരുന്നത്. നാളെ രഞ്ജിത്തിനെ കാണുമ്പോ ഒരു 60 വയസ്സുള്ള കളവനെ പോലെ ഇത്രയുള്ള ജുബയൊക്കെ ഇട്ട് നമ്മള് ഒരു കഥാപാത്രത്തിൽ നിന്ന് വേറൊരു കഥാപാത്രം ചെയ്യുമ്പോ ഒരു നല്ല എല്ലാത്തിലും മുടി മേടിച്ച് മീശ ഒന്നും ഇല്ലാതെ വളരെ സുന്ദരനായിട്ട് ചെയ്താൽ എങ്ങനെയാണ്? ഓരോ കഥാപാത്രങ്ങൾക്ക് അതിന്റേതായ ഒരു ഐഡന്റിറ്റി. ഇപ്പൊ പറയുന്ന പല പ്രമുഖ നടന്മാരുടെയും കുറെ പല സിനിമകളിലെ കുറെ കഥാപാത്രങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നിരത്തി വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ ഫോട്ടോ ആയിട്ടാണ് ഇരിക്കുക. അല്ല, ഞാനല്ല, എന്റെ കാര്യമല്ല, ഞാൻ അത് ഒരു ഒബ്സർവ് ചെയ്ത് വന്ന ഒരു
തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഓരോ കഥാപാത്രങ്ങളുടെയും സ്റ്റിൽസ് കണ്ടുകഴിഞ്ഞാൽ ഇത് ആ പ്രോഗ്രാമിൻ്റെയാണ്, ഈ സീരിയലിൻ്റെയാണ് എന്ന് പറയണം എന്നുള്ളത് എനിക്ക് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു രൂപത്തിൽ ചേഞ്ച് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത്. മാത്രമല്ല ആളുകൾ തിരിച്ചറിഞ്ഞ് വഴി വെച്ച് കണ്ടടിക്കരുതല്ലോ. പ്രേക്ഷകരെയും ഒരാൾക്ക് നല്ല നടനാവാൻ പറ്റും. അല്ല, ഇപ്പൊ നമുക്കിപ്പോ മീശയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേഷത്തില് ഇപ്പൊ നമുക്ക് ഒരു ക്രിസ്ത്യൻ വേഷം ഇപ്പൊ മറിയാമെന്ന് പറഞ്ഞാൽ നമ്മള് ചട്ടയും മുണ്ടൊക്കെ ഇട്ട് നമ്മള് അതിൻ്റെ മുസ്ലിം മുമ്പിൽ ചട്ടയും മുണ്ടിട്ടിട്ട് പോയിട്ടില്ല. അല്ലല്ലോ, അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഇത്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാം ക്യാരക്ടർ വേഷം അല്ലെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ വലിയ കോമഡി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. നാടകത്തിലും സിനിമയിലായാലും സീരിയലിലും ഭയങ്കര വില്ലത്തിയായിട്ടും ഒരു നല്ലൊരു അമ്മയായിട്ടും അങ്ങനെ അമ്മയും ക്രൂരയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ട് ഇപ്പൊ ആ ട്രെൻഡൊക്കെ അങ്ങ് പോയി. ഇപ്പൊ നമ്മൾ അവിടെ വന്നോണ്ട് ചേച്ചി ഒരു കാവടിയാട്ടമാണ് കേട്ടോ, കാവടിയാട്ടോ മക്കളെ എങ്ങനെ ചേച്ചി ആ കാവി മുണ്ട് കൊടുത്ത് മറ്റേ ഇത് കൊടുത്ത എങ്ങനെ അങ്ങ് തുള്ളിയാ മതി ചേച്ചി ഉണ്ട് മറ്റേ പാട്ട് ഡങ്കടക്കട ഡങ്കടക്കട ഉണ്ട് നമ്മൾ ആ ശബ്ദം കിട്ടും ഡങ്കട ഡങ്കട അങ്ങ് തുള്ളിപ്പോണം. അപ്പൊ സഡനായിട്ടുണ്ടാവുന്ന ഒരു ഇതാ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാ വേഷവും ഇപ്പൊ കോമഡി ആയാലും ഇല്ലത്തി ആണെങ്കിലും ഇങ്ങനെ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഈ അടുത്ത സമയത്ത് ഇപ്പൊ കൊറേ സീരിയല് ചെയ്യുന്നൊക്കെ കോമഡി, ഈ കോമഡി ആയിട്ട് ചെയ്യുന്നതല്ല കോമഡി വരുന്നതാണ്. അതെ അതെ, സ്ത്രീകൾക്ക് അപ്പൊ കോമഡി ചെയ്യേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വേഷവിധാനങ്ങൾ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റാത്തത് കൊണ്ട് കൂടുതൽ സ്ട്രെയിൻ വേണ്ടി വരുന്നുണ്ടോ? നമുക്ക് ഈ വേഷത്തിൽ ഇപ്പൊ കോമഡിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടൈമിങ്ങും അത് ജെന്റ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ടൈമിംഗ് വേണം. പിന്നെ അത് മാത്രമല്ല നമുക്ക് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ, ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ മെയിൽ ആർട്ടിസ്റ്റ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ എത്ര നന്നായ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും കോമഡിയെ സംബന്ധിച്ച് അത് ഫ്ലോപ്പ് ആയിരിക്കും അല്ലേ. അത് കൂടുതൽ നമുക്ക് കോമ്പിനേഷൻ കിട്ടുന്ന ആർട്ടിസ്റ്റ് നന്നായാല്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ആർട്ടിസ്റ്റുകളെ എടുത്തു പറയുന്നില്ല, ചില ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഉള്ള സംഭവം ഇല്ലാതെ പോകും. പക്ഷേ ചേച്ചിക്ക് ഒത്തിരി സംതൃപ്തി തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളുടെ പേരെന്ന് പറയാമോ? ഒത്തിരി എല്ലാ സന്തോഷം. എനിക്ക് പിള്ളച്ചേട്ടൻ്റെ എസ് പി പിള്ളച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ അതിനുശേഷം ഉള്ള എല്ലാ കോമഡി ആർട്ടിസ്റ്റുകളും ഇപ്പം പുതിയതായിട്ട് അങ്ങനെ ആരും ഇല്ലാന്ന് തോന്നുന്നു. ഹീറോസ് ഒഴിയെ ബാക്കി ഇപ്പൊ കോമഡി ആയിട്ട് അഭിനയിച്ച എല്ലാ നടന്മാരുടെ കൂടെയും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. രവിചേട്ടൻ്റെ അഭിപ്രായത്തിലോ? ചേട്ടന് ഈ പറഞ്ഞതുപോലെ ഇപ്പം കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ കോമഡി ചെയ്യുന്ന കാര്യത്തിൽ? അങ്ങനെ ഒരു ഉദാഹരണം പറയാമോ? ഇപ്പം ലളിത ചേച്ചിയുടെ ചെയ്ത രണ്ടു മൂന്ന് ക്യാരക്ടർ ഒരുപാട് ജോഡിയായിട്ട് നിങ്ങൾ ചെയ്തു പറഞ്ഞു, അപ്പം അതുപോലെ എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടോ? ബസ് ചേട്ടൻ, ബസ് ചേട്ടനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ ആദ്യം ഞാൻ ഒരു ആദ്യം 61 പടം ചെയ്തിട്ട് പിന്നെ 72 പിന്നെ പടം ചെയ്യുന്നു. അത് അമ്മണി അമ്മാവൻ എന്ന് പറയുന്ന ഒരു പടമാണ്. അതിൽ എനിക്ക് തോന്നുന്നു റീന റീനയാണ് തോന്നുന്നു പിന്നെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ റീനയാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പോൾ ഞാൻ വന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എടി ഇത് എതുക്കടി ഇത് സ്ലിമ്മാവണോ പാ സീനത്തമ്മന മാതിരി സീനത്തമ്മന ഇത് വേണാണ്ട് ഡയലോഗ് ഉടനെ ബസ് ചേട്ടമ്മ എന്ന് പറഞ്ഞ് സീനത്തമ്മന എന്ന് പറഞ്ഞ് ഞാനൊരു ഡയലോഗ് ഒരു കൗണ്ടറൂടെ പറയണം, നമ്മുടെ മുത്താരമ്മയുടെ സിസ്റ്റർ എന്നുകൂടെ പറയണം. സീനത്തമ്മന അധികാറ് ഓ നമ്മുടെ മുത്താരമ്മയുടെ സിസ്റ്റർ അപ്പോഴത്തേക്ക് ആളുകൾ ചിരിച്ച് ബാസ് ചേട്ടൻ പറഞ്ഞതാ. അതിന് ബാസ് ചേട്ടൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. ടൈമേ ഇല്ല, എൻ്റെ ഈ കൗണ്ടർ ഡയലോഗ്സുകൾ ഇങ്ങനെ പറഞ്ഞു. അതുപോലെ നടുമുടി നടുമുടിയാണ് ഈ കൗണ്ടറിൻ്റെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത കൗണ്ടർ അടിച്ചിട്ടുണ്ട്. മുകേഷ് പോക്കോട്ടെ എക്സ്പെഷ്യലി ഈ നടുമുടി വേണം. അപ്പം ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കൂടെ ഉണ്ണാനിരിക്കുകയായിരുന്നു, ഒരു ബെഞ്ചിൽ ഉണ്ണാനിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് സീറ്റില്ല, ഇരിക്കാൻ സീറ്റില്ല. അപ്പോഴത്തേക്ക് പിന്നെ വേണോ പറഞ്ഞു, അതുകൊണ്ട് മാറിയിരിക്കും ചേട്ടൻ കൊണ്ട് ഇരിക്കട്ടെ, ചേട്ടൻ കൊണ്ട് ഞാൻ അപ്പം ഞാനും കൊണ്ട് ഇരുന്നു. അപ്പോൾ ഏറെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ആ ഇന്നെങ്കിലും ഒരു നല്ല നായരുടെ അടുത്തിരുന്ന് ഉണ്ണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി, അതിനെ വേണു. എന്ത് ചെയ്യാൻ ചേട്ടാ, ഇന്ന് എനിക്ക് ആ ഭാഗ്യം ഇല്ലാതായി. ഈ കൗണ്ടർ അവരെ തികുസ്യമാവൻ, ഈ കൗണ്ടറിന് ഭയങ്കര രാജാവ് തികുസ്യമാവൻ
ഇതുവരെ നാലഞ്ച് പേരിയ്ക്കുമ്പോൾ കസേരയില്ല ഇരിക്കാൻ. ഷൂട്ടിംഗ് മെല്ലെ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ പിന്നെ ടേബിളിരിപ്പുണ്ട്. ഞാൻ ടേബിളിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര കോംപ്ലക്സ്. ഇത്രയും പ്രായമായ ആൾക്കാരെല്ലാം തറയിരിക്കുമ്പോൾ ഞാൻ പൊങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ദിവസമോ വേറെ ഒന്നും വിചാരിക്കരുത്, നിങ്ങളൊക്കെ തറയിരിക്കുമ്പോൾ ഞാൻ പൊങ്ങിയിരിക്കുന്നു. യാതും ഒരു കുഴപ്പമില്ലടേ, ജമ്മി തറയിരിക്കുമ്പോൾ തേങ്ങ മുട്ട വേണം തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുന്നത്. ഇങ്ങനെ ഈ കൗണ്ടറിനുള്ള ഈ സാധനങ്ങള് ഇതൊക്കെ ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന തമാശയാണ്, തമാശയാണ്. ഇപ്പോൾ ടൈമിംഗ് ആണ്. അവർ തെങ്ങ് മുതലാളി പിന്നെ താഴെ നിൽക്കുന്നു, ഇവൻ തെങ്ങിന്റെ മണ്ടയിൽ, അതുകൊണ്ട് മുതലാളികൾ വലിയവരാകും തെങ്ങിക്കാരണം. അപ്പൊ പൂജപ്പനവി മോളെ എഴുതാനും പൂജപ്പനവി തന്നെ തിങ്കുറി ചമ്പവം തറ എഴുതാനും തിങ്കുറി ചമ്പവം തന്നെ രീതി എവിടെ കയറി എഴുതാനും പ്രശ്നമൊന്നുമില്ല. അത്തരത്തിലൊരു ഒരു ജീനിയസ് കോമഡി എന്ന് പറയാവുന്ന ഒരു ലെവലിലായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ ഈ വന്നിട്ടിരിക്കുന്ന ഈ രണ്ട് ഗ്രൂപ്പ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ഈ എന്തെങ്കിലും തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നോളം. അപ്പൊ അവര് സംഭവം ചെയ്തെന്ന് പറയാം, ഇവര് ഇപ്പൊ ചെയ്യുന്നെന്ന് പറയാ നിന്റെ അച്ഛൻ മരിച്ചു പോയി, ഇങ്ങനെ ഒന്ന് ആദ്യം വെച്ചിട്ട് ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും തട്ടി വീണത് പോലെ കാണിക്കുക, അവിടെ ചെന്ന് തട്ടിയത് കാണിക്കുക. ഇത് ഉണ്ടായിട്ടുള്ളതാണ്, അവതരണം കാണിക്കുക. അവരുടെ പ്രസന്റേഷനിലാണ് മാറ്റി വെക്കുന്നത്. നമ്മള് സ്വയം മണ്ടനായിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അത് പണ്ട് മുതൽ ചാർലി ചാപ്ലിന്റെ ഗാനം മുതലുള്ളതാണ്. ഈ തട്ടി വീഴലും ഈ ഉരുണ്ട് വീഴലും പിന്നെ ഒരു മണ്ടത്തരം കേൾക്കുമ്പോൾ ഇതൊക്കെ സാധാരണ പണ്ട് മുതലേ പറഞ്ഞത്, പുതിയതല്ല, ഇതൊന്നും പുതിയതല്ല. പണ്ട് മുതൽ അനുഭവിച്ച നമ്മള് സ്വയം മണ്ടനായിക്കൊണ്ട്, നമ്മൾ മണ്ടനല്ല, പൂജപ്പെരുവിയോ നിങ്ങളോ മണ്ടനല്ല, നമ്മൾ സ്വയം മണ്ടനായിക്കൊണ്ട് മറ്റുള്ളവരെ. അപ്പൊ ഞാൻ ഒരു ഒരു പടത്തിൽ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ കുറെ റൊട്ടിയും പിന്നെ അമേരിക്കൻ മാവും എല്ലാം കൂടെ ഈ സൊസൈറ്റിയിൽ നിന്ന് മോട്ടിച്ച് പപ്പേട്ടൻ എൻ്റെ തല്ലി വെച്ച് തരും. അപ്പോൾ എന്നത് പപ്പേട്ടൻ പറയും, ഇടാ ആരും കാണാതെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു റോട്ടി കൂടെ കൊണ്ടുപോയത് ചോദിക്കും, നിന്റെ തലയിൽ എന്തുകൊണ്ടാ അത് ചോദിക്കും. ഞാൻ പറഞ്ഞു റൊട്ടിയും പിന്നെ മാവും. അദ്ദേഹം ചോദിച്ചത് നിന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്നുള്ള അർത്ഥത്തിലാണ്, നിന്റെ തലയിൽ എന്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു റൊട്ടിയും അമേരിക്കൻ മാവും, ആ അത് തന്നെ കുഴപ്പം, ആ കൊണ്ടുപോകുന്നു. അതുപോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെ ഈ ഇത് വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ പിന്നെ നിഷ്കളങ്കമായിട്ട് നമ്മൾ ചെയ്താൽ മതി.